ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളം ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. കഥകളിയുടെ ആരംഭത്തിലുള്ള പ്രധാന ചടങ്ങുകൾ എന്തെല്ലാമാണ്? കഥകളിയുടെ ആരംഭത്തിലുള്ള പ്രധാന ചടങ്ങുകൾ ഏതെല്ലാമാണ്? കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്. അടുത്ത ചോദ്യം, കഥകളിയിലെ പച്ചവേഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? കഥകളിയിലെ പച്ചവേഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? തിളങ്ങുന്ന കിരീടം, മുഖത്ത് പച്ച നിറത്തിലുള്ള ചായം, താടിയോട് ചേർത്ത് വയ്ക്കുന്ന ചുട്ടി, നീണ്ടു കറുത്ത പുരികം, മഷി എഴുതിയ കണ്ണ്, നെറ്റിയിൽ ഗോപിക്കുറി, ചെവിപ്പൂവ്, തോട, ആലവട്ടം, കഴുത്തിലെ മുത്തുമാല, കോരലാരം, കെട്ടിയ മാറ്, കൈവള, ഉത്തരീയം, ചുവന്ന കുപ്പായം, ഉടുത്തുകെട്ട്, ഇവയാണ് പച്ചവേഷത്തിൻ്റെ പ്രത്യേകതകൾ. സ്ത്രീവേഷത്തെക്കുറിച്ച് പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഞൊറിഞ്ഞൊടുത്ത് സാരി തലയിൽ ഇട്ടിരിക്കുന്നു, കൈപ്പത്തി വരെ ഇറങ്ങിക്കിടക്കുന്ന ചുവന്ന കുപ്പായം അണിഞ്ഞിരിക്കുന്നു, കഴുത്തിൽ നിറയെ ആഭരണങ്ങളും അണിഞ്ഞിട്ടുണ്ട്, കൈ നിറയെ കൈവളകളും, ഇവയൊക്കെയാണ് സ്ത്രീവേഷത്തെക്കുറിച്ച് പാഠഭാഗത്ത് പറയുന്നത്. അടുത്തത് കുറിപ്പെഴുതാം. കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട് എന്നിവ കഥകളിയുടെ ആരംഭത്തിലുള്ള പ്രധാന ചടങ്ങുകളാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. അവ ഓരോന്നിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കും. കഥകളിയുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളമാണ് കേളി. സന്ധ്യയ്ക്ക് മുമ്പാണ് കേളികൊട്ട്. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം ഇവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗമാണ് കേളികൊട്ട്. കളി തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അറിയിക്കുന്ന ഗണപതിക്കൊട്ടാണ് അരങ്ങുകേളി. ചെണ്ടയില്ലാതെ മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും ഇതിനുപയോഗിക്കുന്നു. തുടർന്ന് വേഷക്കാർ തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് നടത്തുന്ന സ്തുതിപരമായ നൃത്തമാണ് തോടയം. തോടയം കഴിഞ്ഞാൽ ഗായകൻ ഇഷ്ടദേവതാ സ്തുതിപരമായ വന്ദന ശ്ലോകങ്ങൾ ആലപിക്കുന്നു. ഒരു ശ്ലോകമെങ്കിലും നിർബന്ധമാണ്. അടുത്ത ചടങ്ങ് പുറപ്പാടാണ്. ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശ്ശീല നീക്കി രംഗത്തു ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട്. അപ്പോൾ ഓരോ ചടങ്ങും ഓരോന്നും എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ വീഡിയോ പാസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുക. അടുത്തത് പദങ്ങൾ കണ്ടെത്താം. ചെഞ്ചുണ്ട്, ചെങ്കുപ്പായം, ഇത്തരത്തിൽ ചെം ചേർന്ന് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതൂ. ചെഞ്ചീര, ചെമ്മാനം, ചെമ്പനീർ, ചെമ്മാനം, ചെമ്പരുന്ത്, ചെന്താമര, ചെമ്പട്ട്, ചെമ്മീൻ, ചെങ്കടൽ, ചെങ്കോട്ട, ചെന്തെങ്ങ്, ചെന്തളിർ. അപ്പോൾ നിങ്ങൾ വീഡിയോ പാസ് ചെയ്തിട്ട് ഓരോന്നും എഴുതി എടുക്കുക കേട്ടോ. അടുത്തത് അവസാനത്തെ പ്രവർത്തനം, പൂരിപ്പിക്കാം. പദങ്ങൾ കൂട്ടിച്ചേർത്ത് അർത്ഥപൂർണമായ വാക്യങ്ങൾ നിർമ്മിക്കാനുള്ള പാഠപുസ്തകത്തിലെ പൂരിപ്പിക്കാം എന്ന പ്രവർത്തനം കൂട്ടുകാർ ചെയ്യുമല്ലോ. ജമീല വഴിയിൽ വെച്ച് ഗിരിജയെ കണ്ടു. ഗിരിജ കണ്ടു എന്നായാൽ ഒന്നുമില്ല, ഗിരിജയെ കണ്ടു. മേരി അമ്മ ചോദിച്ചു അല്ല, മേരി അമ്മയോട് ചോദിച്ചു. രാധികയുടെ കണ്ണു നിറഞ്ഞു. ആരതി മുറിയിൽ കയറി ജനൽ തുറന്നു. നളിനി പുസ്തകം വായിച്ചു. അപ്പം ഇത്രയാണ് മലയാളവുമായി ബന്ധപ്പെട്ട് നാലാം ക്ലാസ്സുകാർക്ക് ചെയ്യാനുള്ള പ്രവർത്തനം. എല്ലാവരും പ്രവർത്തനം ചെയ്യുക. നിങ്ങൾക്ക് ട്യൂഷൻ, പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക 8075324835. 8 0 7 5 3 4 ഓക്കെ, താങ്ക് യു.